ഹലോ, ഞാൻ അഖിലയാണ് കേട്ടോ. നമ്മൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ജെർബേറ പ്ലാന്റ് അല്ലേ. പക്ഷേ എങ്കിൽ ഒരുപാട് കംപ്ലയിൻസ് എല്ലാവർക്കും വരാറുണ്ട്, പൂക്കൾ വരുന്നില്ല, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവും, പിന്നെ ആ പ്ലാന്റ് നശിച്ചു പോകുന്നു, പൂക്കൾ വരാതൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ കംപ്ലയിൻസ് ധാരാളമുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തുതരാം. മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഒരു വലിയ പോട്ടിനകത്തോട്ട് ഈ ഒരു പ്ലാന്റ് മാറ്റിയെടുക്കണം. പിന്നെ ബാക്കി ചെയ്തെടുക്കുന്ന ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപേ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ കോമ്പോസ് സെയിൽ കഴിഞ്ഞിട്ടില്ല, നല്ല പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡാഡി കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതരാം. ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല നമുക്കുള്ളത്, ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1 ഇയർ ഏജ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 ഷൂട്ടെങ്കിലും കാണുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. 10 കളറും 15 കളറുമാണ് നമുക്ക് കോംബോയിൽ വരുന്നത്. 10 കളറ് 1100 രൂപയും 15 കളറ് 1650 രൂപയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഓർക്കിഡ്സൊക്കെ നമുക്ക് ഉടനെ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ പുറകെ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി, ഡീറ്റെയിൽസും പ്ലാന്റ്സിൻ്റെ സൈസും ഫോട്ടോസും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഫസ്റ്റ് ടിപ്പ് എന്തെന്ന് വെച്ചാൽ, ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഫ്ലവറിംഗ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സിന് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നടിയൊരു ഐറ്റമാണ്, നമ്മുടെ മിറാക്കിൾ മിക്സ് ആണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു മിറാക്കിൾ മിക്സ് നമ്മുടെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ 10 മണിക്ക് കൊടുത്താലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജെർബേറ പ്ലാന്റിന് കൊടുത്താലോ ഒക്കെ നല്ലതാണ്. നല്ലതുപോലെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്ത്, അതായത് പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് റീപോട്ട് ചെയ്തതിന് ശേഷം അതുപോലെ ഒരു വലിയ പോട്ടിനകത്ത് വേണം നമ്മൾ എപ്പോഴും ഈ ഒരു ജെർബേറ പ്ലാന്റ് വളർത്താൻ. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനകത്ത് ആ ഒരു വളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പുതിയ ഫ്ലവേഴ്സ് വരാനും പ്ലാന്റ് ഗ്രോത്ത് ആവാനും ഒക്കെ സഹായിക്കും. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോക്കകത്തും ഷെയർ ചെയ്തതാണ്, നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് പോട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പോട്ടിങ് ചെയ്യുമ്പം നമ്മൾ വലിയ കുഞ്ഞു പോട്ടിനകത്ത് ഒരിക്കലും നടരുത്, ഇച്ചിരി വലിയ പോട്ട്, അതിൻ്റെ റൂട്ട്സൊക്കെ നല്ലതുപോലെ ഓടാൻ തക്ക രീതിയിൽ ഇച്ചിരി വലിയ പോട്ടിനകത്ത് വേണം പ്ലാന്റ്സ് നമ്മൾ നടാൻ. എങ്കിൽ മാത്രമേ പുതിയ തൈകൾ വരാനും ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ജെർബേറ പ്ലാന്റിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ലീഫ് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് മഞ്ഞ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ലീഫെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റിനകത്ത് ഫ്ലവേഴ്സ് വരാതിരിക്കും. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 3 ലീഫോ അല്ലെങ്കിൽ 4 ലീഫ് മാത്രം മതി നമ്മുടെ പ്ലാന്റിനകത്ത്. ഓവറായിട്ട് ലീഫ് നിന്നാൽ പോലും പ്ലാന്റിനകത്ത് ഫ്ലവേഴ്സ് വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഇതാണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 1 വീക്ക് കൂടും തോറും നമ്മൾ ഈ മണ്ണ് നല്ല രീതിയിൽ കുത്തിയിളക്കി ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ റൂട്ട്സ് നല്ലതുപോലെ ഓടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ലീഫ് നല്ലതുപോലെ കട്ട് ചെയ്ത് കളയുക. യെല്ലോ ഷെയ്ഡിൽ വരുന്ന അല്ലാതെ, അതായത് അടിഭാഗത്തും ഉള്ള മുറ്റിയ ലീഫെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടണം. ഒരു 4 ലീഫ് അത്ര മാത്രം മതി, എങ്കിൽ മാത്രമേ പ്ലാന്റ്സിനകത്തു നിന്ന് പുതിയ ഫ്ലവേഴ്സ് വരത്തുള്ളൂ, ഇതുപോലെ വലിയ ഫ്ലവേഴ്സും വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജെർബേറ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇതിന് ഓവറായിട്ട് സൺലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണം. നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് സൺലൈറ്റ് വേണം എങ്കിൽ പോലും ഇപ്പോഴത്തെ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ പ്ലാന്റ്സിന് അടിക്കുന്നതിൽ നല്ലത് ഷെയ്ഡ് ഭാഗത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.